ഹലോ എല്ലാവർക്കും, എൽ എൽ ബി ജംഗ്ഷന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ് ആൻഡ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ്. അപ്പൊ നമുക്ക് ഒട്ടും വൈകിക്കാണ്ട് തന്നെ വീഡിയോയിലോട്ട് പോവാം. സോ, മറ്റൊരാൾക്ക് അവകാശപ്പെട്ടിട്ടുള്ള ഒരു സാധനം കളഞ്ഞു പോവുകയാണ്. സോ, ആ കളഞ്ഞു പോയ സാധനം ഒരാൾ കണ്ടെത്തി അത് അയാളുടെ കൈവശം വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ അയാളെയാണ് നമ്മൾ ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ് എന്ന് വിളിക്കുന്നത്. സോ, എ പേഴ്സൺ ഹൂ ഫൈൻഡ്സ് ഗുഡ്സ് ബിലോങ്ങിങ് ടു അനദർ ആൻഡ് ടേക്സ് ദം ഇൻ ടു ഹിസ് കസ്റ്റഡി ഈസ് നോൺ ആസ് ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ്. സോ, സാധാരണ രീതിയിൽ കളഞ്ഞു കിട്ടിയ ഒരു സാധനം കൈവശം വെക്കണമെന്നോ അത് സൂക്ഷിച്ചു വെക്കണമെന്നോ യാതൊരു വിധത്തിലും നമുക്ക് ഒരാളെ നിർബന്ധിക്കാൻ പറ്റില്ല. അതായത്, ഇപ്പൊ ഞാൻ റോഡിലൂടെ നടന്നു പോകുന്ന സമയത്ത് ഒരു ഗോൾഡിന്റെ ചെയിൻ അവിടെ കിടക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ അത് എടുത്ത് എൻ്റെ കൈവശം സുരക്ഷിതമായിട്ട് എടുത്തു വെക്കണം എന്ന് യാതൊരു രീതിയിലും ഒരാളെ നിർബന്ധിക്കാൻ പറ്റില്ല. പക്ഷേ നിർബന്ധത്തിന് അതീതമായിട്ട് ഒരു വ്യക്തി എന്ത് ചെയ്യണം, ആ കളഞ്ഞു കിട്ടിയ സാധനം അയാൾ എടുത്ത് അയാളുടെ കൈവശം വെച്ച് കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ഗ്രാറ്റ്യൂഷ്യസ് ബെയ്ലി എന്നുള്ള റോളായിരിക്കും പ്ലേ ചെയ്യേണ്ടി വരുന്നുണ്ടാവുക. അതായത്, യാതൊരു രീതിയിലുള്ള എക്സ്പെക്റ്റേഷൻസും വെക്കാണ്ട്, അതായത് ഒരു റിട്ടേൺസും പ്രതീക്ഷിക്കാണ്ട് ഒരു ബെയിലി എങ്ങനെ ആക്ട് ചെയ്യണം, അതേ രീതിയിലായിരിക്കും പിന്നെ അയാളുടെ മുകളിലുള്ള റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. സോ, ജനറൽ റൂൾ എന്ന് പറയുന്നത് ഇതാണ്, ഒരു സാധനം കളഞ്ഞു കിട്ടിക്കഴിഞ്ഞാൽ അത് അയാളെ പെറുക്കി കയ്യിലെടുക്കണം എന്നോ അത് സൂക്ഷിച്ചു വെക്കണം എന്നോ ഒരിക്കലും നിർബന്ധം പറയുന്നില്ല നിയമം. ബട്ട് ഒരു വ്യക്തി അങ്ങനെ ഒരു സാധനം, കളഞ്ഞു കിടക്കുന്ന ഒരു സാധനം കൈവശം വെച്ച് കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ഗ്രാറ്റ്യൂഷ്യസ് ബെയ്ലി എന്നുള്ള ഒരു റോളായിരിക്കും പ്ലേ ചെയ്യേണ്ടി വരുന്നുണ്ടാവുക. അതായത്, ഒരു ബെയ്ലിക്ക് എന്തൊക്കെ ഡ്യൂട്ടി ഉണ്ടാവും അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും അതൊക്കെ അയാൾ പിന്നെ പാലിക്കാൻ ബാധ്യസ്ഥനാവും എന്നുള്ളതാണ് സെക്ഷൻ 71 ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പറയുന്നത്. So, a person who finds goods belonging to another and takes them into his custody is subject to the same responsibility as a bailee എന്നുള്ളതാണ് section 71-ല് പറയുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ ആരാണ് ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ് എന്ന് പറഞ്ഞു. സോ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ലോസ്റ്റ് ഗുഡ്സിന്റെ ഫൈൻഡർക്ക് എന്തൊക്കെ ഡ്യൂട്ടീസ് അതല്ലെങ്കിൽ എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് എന്നുള്ളതാണ്. ആദ്യത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ടു ടേക്ക് റീസണബിൾ കെയർ ഓഫ് ദ ഗുഡ്സ്. അതായത്, ഒരു സാധനം കളഞ്ഞു കിട്ടിയിട്ട് ആ കളഞ്ഞു കിട്ടിയ സാധനം അത് കണ്ടെത്തിയ ആള് കൈവശം വെച്ച് കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ആ കണ്ടെത്തിയ സാധനം മര്യാദയ്ക്ക് സൂക്ഷിച്ച് നോക്കി നടത്താനുള്ള ബാധ്യസ്ഥത ഉണ്ട്. അതായത്, ഒരു റീസണബിൾ മാൻ എങ്ങനെ, അതായത് ഒരു സാധാരണ രീതിയിൽ ചിന്തിക്കുന്ന ഒരു കോമൺ മാന് ഒരു സാധനം കളഞ്ഞു കിട്ടിക്കഴിഞ്ഞാൽ അത് അയാൾ എങ്ങനെയൊക്കെ സൂക്ഷിച്ച് സൂക്ഷ്മതയോടുകൂടി നോക്കും, അതുപോലെ അതിൻ്റെ മുകളിൽ കെയർ എടുക്കാനുള്ള ഡ്യൂട്ടി ആർക്കുണ്ട്, ഈ ലോസ്റ്റ് ഗുഡ്സ് ഫൈൻഡ് ചെയ്തിട്ടുള്ള വ്യക്തിക്ക് ഉണ്ട്. സപ്പോസ് അയാൾ എല്ലാ വിധത്തിലുള്ള കെയറും അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റിയും ഒക്കെ എടുത്തിട്ടും ആ കണ്ടെത്തിയിട്ടുള്ള സാധനം നശിച്ചു പോവുകയാണ് എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ലോസ്റ്റ് ഗുഡ്സ് ഫൈൻഡ് ചെയ്തിട്ടുള്ള വ്യക്തിയെ റെസ്പോൺസിബിൾ ആക്കാൻ പറ്റില്ല, അതല്ലെങ്കിൽ അയാളെ സ്യൂ ചെയ്യാൻ സാധിക്കില്ല. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു ഗോൾഡിൻ്റെ റിങ് ഒരു വ്യക്തി കണ്ടെത്തി. സോ, അത് കണ്ടെത്തിയ സമയത്ത് തന്നെ അയാൾ എന്ത് ചെയ്തു, അത് നല്ലൊരു ലോക്കറിൽ കൊണ്ടുവച്ചു. പോരാത്തതിന് ആ ലോക്കറിന്റെ പുറത്ത് അയാൾ എന്ത് ചെയ്തു, രണ്ട് കാവൽക്കാരെ നിർത്തി. സോ, എന്ത് ചെയ്യാം, അയാൾ അയാളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ കെയറും കോഷനും ഒക്കെ എടുത്തിട്ടുണ്ട്. എന്നിട്ടും ആ മോതിരം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഫൈൻഡറെ സ്യൂ ചെയ്യാൻ സാധിക്കില്ല. രണ്ടാമത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത് നോട്ട് ടു മിക്സ് ദ ഗുഡ്സ് വിത്ത് ഹിസ് ഓൺ ഗുഡ്സ്. അതായത്, കളഞ്ഞു കിട്ടിയ സാധനം അയാളുടെ ഗുഡ്സുമായിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇപ്പോ വിചാരിക്കുക, അയാൾക്ക് ഒരു പഞ്ചസാര പാക്കറ്റാണ് കളഞ്ഞു കിട്ടിയത് എന്ന് വിചാരിക്കുക. അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അയാളുടെ വീട്ടിൽ വന്നിട്ട് അയാളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന പഞ്ചസാരയായിട്ട് അത് മിക്സ് ചെയ്തിട്ട് അങ്ങ് വെക്കാൻ പാടില്ല. സോ, അങ്ങനെ ഒരു ഡ്യൂട്ടി എന്ത് ആർക്കുണ്ട്, നമ്മുടെ ലോസ്റ്റ് ഗുഡ്സ് ഫൈൻഡ് ചെയ്തിട്ടുള്ള വ്യക്തിക്ക് ഉണ്ടാവും. മൂന്നാമതായിട്ട് ടു ഫൈൻഡ് ദ ട്രൂ ഓണർ. അതായത്, ഒരു സാധനം കളഞ്ഞു കിട്ടിക്കഴിഞ്ഞാൽ ആ
സാധനത്തിന്റെ യഥാർത്ഥ അവകാശിയെ കണ്ടെത്താൻ ആര് ശ്രമിക്കണം? നമ്മുടെ ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ് ശ്രമിക്കണം. അതായത് അയാൾ അയാളുടെ മാക്സിമം, അതായത് അയാളുടെ ഭാഗത്തു നിന്നെല്ലാം നല്ലൊരു എഫേർട്ട് ഇടണം. എന്തിനു വേണ്ടിയിട്ട്? ഈ ഒരു ഗുഡിന്റെ യഥാർത്ഥ അവകാശിയെ കണ്ടെത്താൻ വേണ്ടിയിട്ട്. സപ്പോസ് ഗുഡ് കിട്ടി, ആ ഗുഡിന് ഗുഡ് കിട്ടി, അയാള് കളഞ്ഞു കിട്ടിയ സാധനം അയാളുടെ കൈവശം വെച്ചിട്ട് എന്ത് ചെയ്തില്ല, ഇതിന്റെ യഥാർത്ഥ അവകാശിയെ കണ്ടെത്താൻ യാതൊരു വിധത്തിലും ശ്രമിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അയാളെ വെറും ഫൈൻഡർ എന്നുള്ള രീതിയിലല്ല കണക്കാക്കുക. നേരെ മറിച്ച് അയാള് ആ ഗുഡ് മോഷ്ടിച്ച ഒരു കള്ളനായിട്ടോ അതല്ലെങ്കിൽ ആ ഗുഡിന്റെ മുകളിൽ ട്രസ്പാസ് നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടോ ആണ് കണക്കാക്കുക. അടുത്ത ഡ്യൂട്ടി എന്ന് പറയുന്നത് ടു റിട്ടേൺ എനി ഇൻക്രീസ് ഇൻ ഗുഡ്സ് ഓർ പ്രോഫിറ്റ് അറ്റെയിൻഡ് ഫ്രം ഇറ്റ്. അതായത് അയാൾക്ക് കളഞ്ഞു കിട്ടിയ ഒരു സാധനം പിന്നെ അയാളുടെ കയ്യിലിരുന്ന് അത് പെരുകുകയോ അതല്ലെങ്കിൽ അതിൽ നിന്ന് എക്സ്ട്രാ വല്ല പ്രോഫിറ്റോ ലഭിച്ചു കഴിഞ്ഞാല് ഈ ഗുഡ് റിട്ടേൺ ചെയ്യുന്നതിന്റെ കൂടെ അതിൽ നിന്ന് കിട്ടിയ പ്രോഫിറ്റും കൂടെ റിട്ടേൺ ചെയ്യണം എന്നാണ് ഈ ഡ്യൂട്ടിയിൽ പറഞ്ഞിട്ടുള്ളത്. സപ്പോസ് ഒരാള് നടന്നു പോകുന്ന സമയത്ത് ഒരു ഗർഭിണിയായിട്ടുള്ള ഒരു പശു അലഞ്ഞു തിരിഞ്ഞ് ഉടമസ്ഥനെ ഒന്നും കാണാണ്ട് നിൽക്കുന്നതാണ് ആ വ്യക്തി കണ്ടിട്ടുള്ളത് എന്ന് വിചാരിക്കുക. അയാൾ ആ ഗർഭിണി പശുവിനെ വീട്ടിലോട്ട് കൊണ്ടുവരികയും ചെയ്തു. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ പശു പ്രസവിച്ചിട്ട് അതിനൊരു കിടാവുണ്ടായി, പശു കിടാവുണ്ടായി. സോ സ്വാഭാവികമായിട്ട് ഈ ആക്ച്വൽ ഓണർക്ക് പശുവിനെ കൊടുക്കുന്നതിന്റെ കൂടെ ആ പശുവിനുണ്ടായ കുഞ്ഞിനെ കൂടെ എന്ത് ചെയ്യണം, ഈ ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ് കൊടുക്കണം എന്നുള്ളതാണ് ഈ ഡ്യൂട്ടിയിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ഫൈൻഡർ ഓഫ് ഗുഡ്സിന്റെ റൈറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. അതായത് ഒരാൾക്ക് ഡ്യൂട്ടി ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവർക്ക് എന്താവും, കുറച്ച് റൈറ്റ്സും കൂടെ ഉണ്ടാവും. സോ ലോസ്റ്റ് ഗുഡ്സിന്റെ ഫൈൻഡേഴ്സിന് ഉണ്ടാവുന്ന റൈറ്റ്സിനെ കുറിച്ചിട്ട്, അതായത് ലോസ്റ്റ് ഗുഡ്സിന്റെ ഫൈൻഡർക്ക് കിട്ടാവുന്ന അവകാശങ്ങളെ കുറിച്ചിട്ട് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടില് സെക്ഷൻ 168 അതുപോലെ തന്നെ സെക്ഷൻ 169 ആണ് പ്രതിപാദിക്കുന്നത്. സോ ഇതിന് അണ്ടറിലൊക്കെയുള്ള റൈറ്റ്സ് നമുക്ക് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ആദ്യത്തെ റൈറ്റ് ആണ് റൈറ്റ് ഓഫ് ലീൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു സാധനം കളഞ്ഞു കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അത് നമ്മൾ എടുത്ത് സൂക്ഷിക്കണം എന്ന് യാതൊരു വിധത്തിലുള്ള നിർബന്ധവും ഇല്ല. സപ്പോസ് ഒരു വ്യക്തി ഒരു സാധനം എടുത്ത് കൈവശം വെച്ച് സൂക്ഷിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ പറയാം, അതായത് അത് അയാൾ അയാളുടെ റിസ്കിലാണ് ആ ഒരു സാധനം എടുത്ത് സൂക്ഷിച്ചിട്ടുള്ളത് എന്ന് പറയുന്നത്. സോ ഒരു പെർട്ടിക്കുലർ വ്യക്തി ഒരു ലോസ്റ്റ് ഗുഡ് കണ്ടെത്തി, അത് അയാളുടെ പൊസിഷനിൽ എടുത്തു വെച്ചത് മൂലം അയാൾക്ക് എന്തെങ്കിലും നാശനഷ്ടം ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ ആ നാശനഷ്ടം തനിക്ക് ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് ആ ഒരു ലോസ്റ്റ് ഗുഡിന്റെ ഓണർക്കെതിരായിട്ട് അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കേസ് ഫയൽ ചെയ്യാൻ സാധിക്കില്ല. കാരണം എന്താണ്, അത് അയാളായിട്ട് വരുത്തി വെച്ച കാര്യമാണ്. അയാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ സാധനത്തിനെ മൈൻഡ് ചെയ്യാണ്ട് മുന്നോട്ട് പോവായിരുന്നു എങ്കിലും പക്ഷെ അയാൾ എന്ത് ചെയ്യാണ്, ആ ഒരു പ്രൊഡക്റ്റ് എടുത്തിട്ട് സൂക്ഷിച്ചു വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും കേസ് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതേ ഉള്ളൂ. അയാൾക്ക് എന്ത് ചെയ്യാം, തനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള നാശനഷ്ടത്തിന് കോമ്പൻസേഷൻ ഈ ഒരു ലോസ്റ്റ് ഗുഡിന്റെ ഓണറുടെ കയ്യിൽ നിന്ന് ആവശ്യപ്പെടാവുന്നതാണ്. സോ ഈ ആക്ച്വൽ ഓണർ ഈ ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സിന് ആ ഒരു ഗുഡ് സൂക്ഷിച്ചത് മൂലം ഉണ്ടായിട്ടുള്ള നാശനഷ്ടത്തിന് കോമ്പൻസേഷൻ കൊടുക്കുന്നത് വരെ അയാൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു പർട്ടിക്കുലർ ഗുഡ് റീറ്റെയിൻ ചെയ്ത് വെക്കാനുള്ള അധികാരമുണ്ട്. അതാണ് റൈറ്റ് ഓഫ് ലീനിന്റെ അണ്ടറിൽ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ നടന്നു പോവുമായിരുന്നു, അപ്പോൾ ഒരു പശുക്കുട്ടിയെ അവിടെ കണ്ടു. സോ ആ പശുക്കുട്ടി കെട്ടഴിഞ്ഞു പോകുന്നു എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ പശുക്കുട്ടീനെ വീട്ടിലേക്ക് കൊണ്ടുവരണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. പക്ഷേ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ സ്വന്തം റിസ്കിൽ ആ പശുവിനെ വീട്ടിലോട്ട് കൊണ്ടുവന്നു. പക്ഷേ ആ പശു എന്ന് പറയുന്നത് ഭയങ്കര ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കുന്ന ഒരു പശുവായിരുന്നു. സോ നാട്ടുകാർക്കൊക്കെ ഭയങ്കര പ്രശ്നങ്ങളാണ്, അവർ ന്യൂസൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കെതിരെ കേസ് കൊടുത്തു. സോ ആ കേസിന്റെ പിന്നാലെ ഞാൻ കുറെ നടക്കേണ്ടി വന്നു, എന്റെ കയ്യിൽ നിന്ന് കുറെ കാശും നഷ്ടമായി. സോ ഈ ലോസ്റ്റ് ഗുഡ് ഞാൻ എടുത്തു വെച്ചു എന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഈ പശുവിന്റെ ആക്ച്വൽ ഓണറെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എനിക്ക് സ്യൂ ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്തിരുന്നു കഴിഞ്ഞാലും ആ പശു കാരണം എനിക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള ചെലവിന് പകരം കോമ്പൻസേഷൻ, അതായത്
ഞാൻ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ചെലവിന് കോമ്പൻസേഷൻ എനിക്ക് ആരുടെ കയ്യിൽ നിന്ന് ക്ലെയിം ചെയ്യാം? ആ പശുവിന്റെ യഥാർത്ഥ ഓണറുടെ കയ്യിൽ നിന്ന് ക്ലെയിം ചെയ്യാം. സപ്പോസ് അയാൾ എനിക്ക് ആ ഒരു കോമ്പൻസേഷൻ തരുന്നില്ല എന്നുണ്ടെങ്കിൽ, ആ ഒരു കോമ്പൻസേഷൻ എനിക്ക് കിട്ടുന്നത് വരെ ആ ഒരു പശുവിനെ എനിക്ക് എന്ത് ചെയ്യാം, എന്റെ കയ്യിൽ റീറ്റെയിൻ ചെയ്ത് വെക്കാനുള്ള അധികാരമുണ്ട്. അടുത്ത റൈറ്റ് ആണ് റൈറ്റ് ടു സ്യൂ ഫോർ ദ റിവാർഡ്. സപ്പോസ് ഈ ലോസ്റ്റ് ഗുഡിന്റെ ഓണർ ഒരു പരസ്യം നൽകിയിട്ടുണ്ട്, അതായത് ഈ ഗുഡ് കണ്ടെത്തി എന്നെ തിരിച്ചേൽപ്പിക്കുന്ന ആൾക്ക് ഞാൻ ഇത്ര രൂപ പാരിതോഷികം കൊടുക്കും എന്ന് പറഞ്ഞിട്ട്. സോ സ്വാഭാവികമായിട്ട് നമ്മുടെ ഫൈൻഡർ എന്ത് ചെയ്യും, ആ ഒരു ഗുഡ് കണ്ടെത്തിയിട്ട് ആ പാരിതോഷികം പ്രതീക്ഷിച്ചിട്ട് ആ ഗുഡ് യഥാർത്ഥ ഓണറെ ഏൽപ്പിക്കാൻ ശ്രമിക്കും. സോ അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ പ്രയോഗിക്കാവുന്ന ഒരു റൈറ്റ് ആണ് റൈറ്റ് ടു സ്യൂ ഫോർ ദ റിവാർഡ് എന്ന് പറയുന്നത്. സോ ഇങ്ങനൊരു റിവാർഡ് ഓഫർ ചെയ്തിട്ടുള്ള സ്ഥിതിക്ക് ആ ഒരു റിവാർഡ് കിട്ടുന്നത് വരെ ഈ ഫൈൻഡർക്ക് എന്തിനുള്ള അവകാശമുണ്ട്, ആ ഒരു പെർട്ടിക്കുലർ ഗുഡ് റീറ്റെയിൻ ചെയ്ത് വെക്കാനുള്ള അവകാശമുണ്ട് എന്നുള്ളതാണ് സെക്ഷൻ 168 പറയുന്ന മറ്റൊരു കാര്യം. പക്ഷെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അയാൾക്ക്, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്, എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ആ ഒരു ഗുഡ് കീപ്പ് ചെയ്തത് മൂലം അയാൾക്കുണ്ടായ നാശനഷ്ടത്തിന്റെ പേരിൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആക്ച്വൽ ഓണറെ സ്യൂ ചെയ്യാൻ പറ്റില്ല, അതല്ലെങ്കിൽ ആക്ച്വൽ ഓണർക്കെതിരായിട്ട് കേസ് കൊടുക്കാൻ സാധിക്കില്ല. കാരണം എന്താണ്, അവർക്കിടയിൽ യാതൊരു വിധത്തിലുള്ള പ്രീ എക്സിസ്റ്റിംഗ് കോൺട്രാക്റ്റുകളും ഇല്ല. അതായത് സ്വന്തം റിസ്കിലാണ് ആ വ്യക്തി എന്ത് ചെയ്തിട്ടുള്ളത്, ആ ഒരു ഗുഡ് എടുത്തിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. അടുത്ത റൈറ്റ് ആണ് റൈറ്റ് അഗെയിൻസ്റ്റ് ദ വേൾഡ് എന്ന് പറയുന്നത്. അതായത് ഒരു പെർട്ടിക്കുലർ വ്യക്തിക്ക് ഏതെങ്കിലും ഒരു സാധനം കളഞ്ഞു കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അയാൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു സാധനം കീപ്പ് ചെയ്യാനുള്ള അധികാരമുണ്ട്. അതിന്റെ ട്രൂ ഓണർ, അതല്ലെങ്കിൽ ആക്ച്വൽ ഓണർ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് അയാൾ അത് ആ ഗുഡ് മറ്റേ വ്യക്തിയെ ഏൽപ്പിക്കേണ്ടതായിട്ടുള്ളൂ. സോ ട്രൂ ഓണർ ഒഴികെ വേറെ ഏത് വ്യക്തി വന്നു കഴിഞ്ഞാലും അയാൾക്ക് ആ കളഞ്ഞു കിട്ടിയിട്ടുള്ള ഗുഡ് ഏൽപ്പിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഈ റൈറ്റ് അഗെയിൻസ്റ്റ് ദ വേൾഡിന്റെ അണ്ടറിൽ പറയുന്നത്. അതായത് ദ ഫൈൻഡർ ഈസ് എൻടൈറ്റിൽഡ് ടു റീറ്റെയിൻ ദ ഗുഡ്സ് അഗെയിൻസ്റ്റ് ദ ഹോൾ വേൾഡ് എക്സെപ്റ്റ് ദ ട്രൂ ഓണർ. ട്രൂ ഓണർ ഒഴികെ മറ്റേത് വ്യക്തി വന്നു കഴിഞ്ഞാലും ആ ഗുഡ് അയാള് തന്റെ പക്കലിൽ നിന്നും മറ്റുള്ളവരെ ഏൽപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്, അയാൾക്ക് റൈറ്റ് അഗെയിൻസ്റ്റ് ദ വേൾഡ് എന്നുള്ള ഒരു റൈറ്റ് കൊടുത്തിട്ടുണ്ട്. സപ്പോസ് ഏതെങ്കിലും ഒരു വ്യക്തി വന്നിട്ട് പറയാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് എൻ്റെ അച്ചാച്ചൻ്റെ ടോർച്ചാണ്, അത് എനിക്ക് തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കളഞ്ഞു കിട്ടിയിട്ടുള്ള വ്യക്തി അത് ആ പയ്യനെ ഏൽപ്പിക്കേണ്ട കാര്യമില്ല. അച്ചാച്ചൻ്റെ ടോർച്ചിന് അച്ചാച്ചൻ മാത്രമാണ് അവകാശിയായിട്ടുള്ളത്, പേരക്കുട്ടി വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. സോ ഏതെങ്കിലും ഒരു വ്യക്തി അങ്ങനെയുള്ള ആ ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സിന്റെ ആ ഒരു റീടെൻഷൻ പവറിനെ ഹിൻഡർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫൈൻഡർക്ക് എന്ത് ചെയ്യാം, ആ ഒരു പെർട്ടിക്കുലർ പേഴ്സണെതിരായിട്ട് ട്രസ്പാസ് കമ്മിറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കാവുന്നതാണ്. ഈ സെയിം കാര്യം ഹോളിൻസ് വേഴ്സസ് ഫൗളർ എന്നുള്ളൊരു കേസിൽ കോടതി ഒബ്സർവ് ചെയ്തിട്ടുള്ളതാണ്. ഫൈൻഡർക്ക് കിട്ടാവുന്ന നെക്സ്റ്റ് റൈറ്റ് ആണ് റൈറ്റ് ടു സെൽ എന്ന് പറയുന്നത്. അതായത് സെക്ഷൻ 169 ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിന്റെ അണ്ടറിലാണ് ഏതൊക്കെ സന്ദർഭത്തിലാണ് ഈ ലോസ്റ്റ് ഗുഡ്സിന്റെ ഫൈൻഡർക്ക് ആ ഒരു ഗുഡ് വിൽക്കാൻ സാധിക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത്. സോ നമ്മുടെ ഫൈൻഡർക്ക് കിട്ടിയിട്ടുള്ളത്, കളഞ്ഞു കിട്ടിയിട്ടുള്ളത് ഒരു സെയിലബിൾ ഗുഡ് ആണ് എന്ന് വിചാരിക്കുക. അതായത് ആ ഒരു സാധനം നമുക്ക് വിൽക്കാൻ കഴിയും, വിറ്റ് കഴിഞ്ഞാൽ അതിന് നമുക്ക് ബദലായിട്ട് പൈസ തിരിച്ചു കിട്ടും. സോ അങ്ങനെയുള്ള ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഗുഡ് ആണ് നമ്മുടെ ഫൈൻഡർക്ക് കിട്ടിയിട്ടുള്ളത് എന്ന് വിചാരിക്കുക. ആൻഡ് ആ ഒരു ഗുഡ് കളഞ്ഞു കിട്ടിയ സമയത്ത് നമ്മുടെ ഫൈൻഡർ എത്ര തലകുത്തി നിന്ന് ശ്രമിച്ചിട്ടും അതിന്റെ യഥാർത്ഥ ഓണറെ കണ്ടെത്താൻ ആയിട്ടില്ല. അതല്ലെങ്കിൽ ആ ഒരു ഗുഡ് സ്റ്റോർ ചെയ്തതിന്റെ ഭാഗമായിട്ട് അതല്ലെങ്കിൽ സംരക്ഷിച്ചതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഫൈൻഡർക്ക് ചില നാശനഷ്ടങ്ങൾ വന്നു. സോ അതിന്റെ നാശനഷ്ടത്തിന് പകരമായിട്ട് കോമ്പൻസേഷൻ വേണം എന്ന് നമ്മുടെ ആക്ച്വൽ ഓണറോട് ആവശ്യപ്പെട്ട സമയത്ത് അയാൾ പറയാണ് എനിക്കത് തരാൻ പറ്റില്ല എന്നുള്ളത്. സോ ഒരു സെയിലബിൾ ഗുഡ് നമ്മുടെ ഫൈൻഡർക്ക് കിട്ടി. സോ ഫൈൻഡർ എത്ര ശ്രമിച്ചിട്ടും അതിന്റെ ആക്ച്വൽ ഓണറെ കണ്ടെത്താനായില്ല. അതല്ലെങ്കിൽ ഫൈൻഡർ എന്ത് ചെയ്യാണ്, അയാൾക്കുണ്ടായ നാശനഷ്ടം
ഒന്ന് കോമ്പൻസേറ്റ് ചെയ്ത് തരണം എന്ന് അതിന്റെ ആക്ച്വൽ ഓണറോട് പറഞ്ഞ സമയത്ത് ആക്ച്വൽ ഓണർ അത് സമ്മതിച്ചു തരുന്നില്ല. സോ അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ ഇനി പറയുന്ന രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫൈൻഡർക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഗുഡ് സെയിൽ ചെയ്യാവുന്നതാണ്. സോ ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് വെൻ ദ തിങ് ഈസ് ഇൻ ഡേഞ്ചർ ഓഫ് പെരിഷിംഗ് ഓർ ലോസിങ് ദി ഗ്രേറ്റർ പാർട്ട് ഓഫ് ഇറ്റ്സ് വാല്യൂ. അതായത് അയാൾക്ക് കണ്ട് കിട്ടിയിട്ടുള്ള ആ ഒരു ലോസ്ഡ് ഗുഡ് എന്ന് പറയുന്നത് പെരിഷബിൾ നേച്ചറിലുള്ള ഒരു സാധനമാണ്, അതായത് പെട്ടെന്ന് നശിച്ചു പോകുന്ന ഒരു സാധനമാണ്. ചിലപ്പോൾ പച്ചക്കറി ആയിരിക്കാം, അതല്ലെങ്കിൽ ഫ്രൂട്ട്സ് ആയിരിക്കാം, അങ്ങനെ എന്തെങ്കിലും സാധനമാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അയാൾക്ക് സെയിൽ ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ വെൻ ദ ലോഫുൾ ചാർജ് ഓഫ് ദ ഫൈൻഡർ ഇൻ റെസ്പെക്ട് ഓഫ് ദ തിങ് ഫൗണ്ട് എമൗണ്ട്സ് ടു 2/3 ഓഫ് ഇറ്റ്സ് വാല്യൂ. അതായത് ആ ഒരു കളഞ്ഞു കിട്ടിയ സാധനം സംരക്ഷിച്ചതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഫൈൻഡർക്ക് എന്ത് വരികയാണ്, ആ ഒരു പർട്ടിക്കുലർ ഗുഡിന്റെ 2/3 എമൗണ്ട് വരുന്ന നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. സോ അങ്ങനെ വരുന്ന സന്ദർഭം വരികയാണ് എന്നുണ്ടെങ്കിലും നമ്മുടെ ഫൈൻഡർ ഓഫ് ലോസ് ഗുഡിന് എന്ത് ചെയ്യാം, ആ ഒരു ഗുഡ് സെയിൽ ചെയ്യാം എന്നുള്ളതാണ് സെക്ഷൻ 169 പറഞ്ഞിട്ടുള്ളത്. സോ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഈ സാധനമൊക്കെ വിറ്റു, അതായത് ഈ രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യാണ്, അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഫൈൻഡർ എന്ത് ചെയ്യാണ്, ആ ഒരു ഗുഡ് സെയിൽ ചെയ്യാണ്. അത് സെയിൽ ചെയ്തിട്ടും കുറച്ച് പൈസ ബാക്കിയുണ്ട് എന്നുണ്ടെങ്കിൽ ആ പൈസക്ക് എപ്പോഴും ആരാണ് അവകാശി, നമ്മുടെ ആക്ച്വൽ ഓണർ തന്നെ ആയിരിക്കും. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എഫക്റ്റീവ് ആയി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ.